ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സാറ്റർഡേ ആണ്. എനിക്ക് നല്ലൊരു താറാവിനെ കിട്ടിയിട്ടുണ്ട്, ഒരു ഹലാൽ ഡക്കിനെ കിട്ടി. അപ്പൊ നമുക്കൊരു ക്രിസ്മസ് സ്പെഷ്യൽ താറാവ് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നമ്മൾ സാധാരണ കുട്ടനാടൻ താറാവ് കറി എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു സ്റ്റൈലില് ഒരുപാട് ചാറൊന്നുമില്ല, ഒരു ഗ്രേവി ആയിട്ട് അപ്പത്തിന്റെ കൂടെ കഴിക്കാൻ പാകത്തിന് നമുക്കൊരു താറാവ് റോസ്റ്റ് ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് എങ്ങനെയാന്ന് നോക്കാം. ഏകദേശം ഒരു 1.5 kg താറാവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഫുൾ താറാവ്, അതിന് മുറിച്ചെടുക്കണം. അപ്പോൾ നമുക്കിതിൻ്റെ ഈ കൂടിനകത്തുനിന്ന് വിളിച്ചടിക്കാം. അപ്പോൾ വിളിച്ചടിച്ച് പുറത്തെടുത്തിരുത്തിയേ. ഇനി ഞാൻ അതിനെ ഒന്ന് ചെറുതാക്കി നുറുക്കിയെടുക്കട്ടെ. ഞാൻ നുറുക്കണ വീഡിയോ കാണിക്കുന്നില്ല, ഒത്തിരി സമയമായി, ഒത്തിരി ലെങ്ത് ആയിപ്പോവും. അപ്പോൾ നുറുക്കിയെടുത്ത താറാവിനെ നമുക്ക് ഒത്തിരി വിനാഗിരി ചേർത്ത് നന്നായിട്ട് കഴുകിയെടുക്കാം. ഈ താറാവിനൊരു മക്കുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കതിനെ ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ കഴുകി അത് നന്നായിട്ട് നല്ലതായിട്ട് വെള്ളത്തിൽ പലതവണ കഴുകി ക്ലീൻ ആക്കി എടുത്ത താറാവ് ഒട്ടും വെള്ളമില്ല. അതിനൊരു ഞാനൊരു 1 teaspoonനോളം വിനാഗിരി വീണ്ടും ചേർത്തു, ഉപ്പ് ചേർത്തു. നമുക്കിതിനൊരു ഇത് മസാലയെല്ലാം പുരട്ടി ഒന്ന് വെക്കണം. അപ്പോൾ അതിനകത്തോട്ട് കുറച്ച് ഇഞ്ചി, കറിവേപ്പില, സവോള, അതൊരു 1.5 kg ഉണ്ട്. അപ്പോൾ ഞാനൊരു 1-2 സവോള ചേർത്തിട്ടുണ്ട്, കുറച്ച് കരിയാപ്പില, ഒരു 2 സവോളം നുറുക്കിയത് ഞാൻ ചേർത്തു. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, അതൊരു ഒരുമാതിരി വലിയ 2 കഷ്ണം ഇഞ്ചി എടുത്തു. പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി എടുത്തു, അതിട്ടു. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത് നമ്മൾ പിന്നീട് വഴറ്റുമ്പോൾ ഇത്തിരി പൊടികൾ ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഞാൻ ഒരുപാട് ചേർക്കുന്നില്ല. പിന്നെ ഇനി നമുക്ക് ഇത്തിരി കുരുമുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും ഇങ്ങോട്ട് ചേർക്കണം. അപ്പോൾ കുരുമുളക് പൊടിയും ചേർത്തു. ഈ മസാലയെല്ലാം അതെല്ലാം കൂടെ നന്നായിട്ട് തിരുമ്മി ഒരു 10 മിനിറ്റ് വെച്ചിട്ട് അഞ്ച് പത്ത് മിനിറ്റ് വെച്ചാൽ മതി. എന്നിട്ട് നമുക്കത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് വേവിച്ചെടുക്കും. ഇനി ചുവന്ന മുളക് പൊടി ഇടാം, കാശ്മീരി മുളക് പൊടി ഇടാൻ വിട്ടുപോയി. അപ്പോൾ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി വയ്ക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് 1¼ കപ്പ് വെള്ളം ചേർത്ത്, എണ്ണയൊന്നും ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടില്ല, അതിനകത്ത് തൊലിയെല്ലാം കിടപ്പുണ്ട്. അപ്പോൾ അതിനകത്ത് നെയ്യ് ഇറങ്ങി വരും. അപ്പോൾ അതിനകത്ത് ആവശ്യത്തിന് ഫാറ്റുണ്ട്. അപ്പോൾ അതിനകത്ത് അതവിടെ ഇരുന്ന് വേകട്ടെ. ഒരു 10-40 മിനിറ്റ് വേകണം, എന്നാലേ ഞാൻ കുക്കറിനകത്ത് വയ്ക്കുന്നില്ല. അപ്പോൾ പാരലായിട്ട് നമുക്ക് വേറൊരു ചീനിച്ചട്ടി എടുത്ത് വെച്ചിട്ട് ഈ ഇത് വഴറ്റാനുള്ള മസാല ഉണ്ടാക്കാം. അപ്പോൾ എണ്ണ ഇട്ടു, എണ്ണയ്ക്കകത്ത് ഞാൻ 3-4 ഏലക്കായും കറുവാപ്പട്ടയും കൂടെ അല്ല ഗ്രാമ്പും കൂടെ ചേർത്തു. പട്ട വേണമെങ്കിൽ 1 കഷ്ണം ചേർക്കാം. പിന്നെ ഒരു 3 സവോള, വലിയ സവോളയാണെങ്കിൽ 2 എണ്ണം മതി, അല്ലെങ്കിൽ ചെറിയ സവോളയാണെങ്കിൽ ഒരു 3 സവോള നമുക്ക് വഴറ്റിയെടുക്കണം. സവോളയും കരിയാപ്പിലും ഇത്തിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്താലും കുറച്ചുകൂടെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഞാൻ നന്നായിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ചേർക്കുന്നില്ല. സവോള കിടന്ന് വഴന്ന് ഒരു ബ്രൗൺ കളർ ആവണോടം വരെ സവോള അവിടെ കിടന്ന് വഴലിട്ടെ. അപ്പോൾ ഇതിനകത്ത് ഒരിത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിക്കൊണ്ട് ഇറച്ചിക്കകത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇറച്ചി എടുത്ത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ സവോള വഴന്ന് ഒരു ബ്രൗൺ കളർ ആകണം. ഉപ്പ് ഇറച്ചിക്കകത്ത് വെള്ളം ഇടയ്ക്ക് നോക്കിക്കോണേ, വെള്ളം വറ്റിപ്പോകാതെ നോക്കിക്കണം. തീ സിമ്മ കുറച്ചിട്ട് വേവിച്ചാൽ മതി. ഒരുമാതിരി ആ വെള്ളം വറ്റി വരുവോം വേണം ഇറച്ചിക്കകത്ത്. ഒരുപാട് വെള്ളം, ഒത്തിരി ഇതായി നീണ്ടു കിടക്കരുത് വെള്ളം, അതിൻ്റെ ഗ്രേവി ഒന്ന് കുറുകി വരണം. ഇപ്പോൾ സവോള നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 1 തക്കാളി ചെറുതായിട്ട് മുറിച്ച് അതിനകത്തോട്ട് ചേർക്കാം. തക്കാളി 1¼ വെന്ത് വരുമ്പോൾ ഒരിത്തിരി പഞ്ചസാര വിനാഗിരിയും കൂടെ ചേർക്കണം. വിനാഗിരി ചേർക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിനകത്ത് ഇത്തിരി പഞ്ചസാരയും കൂടെ ചേർക്കുന്നത്. പിന്നെ നമുക്ക് അതിന് മുമ്പ് നമുക്ക് ഈ മസാലകൾ ആവശ്യമുണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഒരിത്തിരി ഗരം മസാല, ഒരിത്തിരി കാശ്മീരി മുളക് പൊടി, അത് ഒരു 1 teaspoon വീതം നമുക്കൊന്നുകൂടെ ചേർക്കാം. അപ്പോൾ ഇതിനകത്തൊന്ന് മൂത്ത് വരും. അപ്പോൾ ആ റോസ്റ്റ് അതിൻ്റെ ഗ്രേവിക്ക് ഒരു നല്ല ബ്രൗണിഷ് കളർ വരാനത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അത് വഴന്ന് വന്നു കഴിയുമ്പോൾ നമുക്കിത്തിരി വിനാഗിരി ചേർക്കാം, 1 teaspoon വിനാഗിരി. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 1 teaspoon 1-1.5 teaspoon പഞ്ചസാരയും കൂടെ ചേർത്തേക്കാം. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ എണ്ണ തെളിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് ഇറച്ചിയുടെ കഷ്ണങ്ങൾ മാത്രം എടുത്ത് ഇതിനകത്തിടാം. ആ ഗ്രേവി ഒഴിക്കരുത്, ഗ്രേവി ഒഴിച്ച് അതിൻ്റെ മസാല വന്നത് അടി പിടിച്ച് കരിഞ്ഞു പോവും. അതിൻ്റെ ഈ കഷ്ണങ്ങൾ മാത്രം എടുത്തിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ചീനിച്ചട്ടിക്കകത്ത് ഇളക്കി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഒരു 10-15 മിനിറ്റ് നമ്മൾ ഇളക്കിയിട്ട് റോസ്റ്റ് ചെയ്യണം. അപ്പോൾ ഈ ഇറച്ചിയിൽ നമുക്ക് നോക്കുമ്പോൾ അറിയാം അതൊരിത്തിരി ഡ്രൈ ആകും, അതിന് ബ്രൗൺ കളർ വരികയും ചെയ്യും. ഇറച്ചിയിൽ നല്ല ബ്രൗൺ കളർ, ബ്രൗണിഷ് കളർ വരുന്ന പാകം വരെ നമുക്കിത് ഇളക്കിയെടുത്തുകൊണ്ടിരിക്കണം. അതിൻ്റെ ഗ്രേവി കളയരുത്, അതിനിടയ്ക്ക് ഉണ്ട് എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇളക്കിയിട്ട് കൊടുത്തോണ്ടേ ഇരിക്കുക, ഉണ്ട് കളർ മാറുന്നുണ്ട്. അതിനിപ്പോൾ അത് ഇത്തിരി ബ്രൗൺ കളറായി, ഒരിത്തിരിയോടെ കറുത്തോട്ടെ, ഇത്തിരിയോടെ കറക്കുന്ന പാകം വരുമ്പോൾ നമുക്കറിയാം ആ കഷ്ണത്തേൽ നമുക്ക്
കാണാൻ പറ്റും അതിൻ്റെ നിറം വ്യത്യാസം വരുന്നത്. ഞാൻ എടുത്ത് കാണിക്കാം. ആ ലെഗിൻ്റെയൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാം അതൊരു റോസ്റ്റഡ് ആയിട്ടുണ്ടോ, ഒന്ന് നന്നായിട്ട് മൂക്കണം. അത് മൂത്ത് വന്ന് വരുന്ന സമയം പാകത്തിന് നമുക്ക് ആ മിച്ചിരിക്കുന്ന ഗ്രേവി ഒരു അര കപ്പോ മുക്കാ കപ്പോ നമ്മുടെ നമുക്ക് എന്തോരം ഇതുണ്ടോ ഇപ്പോൾ കണ്ടോ ആ ഇറച്ചി കഷ്ണത്തെ കണ്ടോ ബ്രൗൺ കളറായിട്ടുണ്ട്, ഈ പാകമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ആ ഗ്രേവി എടുത്ത് ബാക്കി ഒരുപാട് ഗ്രേവി ഒന്നുമില്ല, ഒരു ഒരു മുക്കാ കപ്പ് ഒരു കഷ്ടി ഒരു കപ്പ് ഗ്രേവി അരിപ്പുള്ളൂ, ബാക്കിയെല്ലാം വെള്ളം വറ്റിപ്പോയി. ഈ എണ്ണ ഇത് ഞാൻ എണ്ണ ഒഴിച്ചല്ല കേട്ടോ, ഇറച്ചിയുടെ തൊലിയേന്ന് വന്നതാ, കോഴി താറാവിൻ്റെ തൊലിയേന്ന് വന്ന് ഫാറ്റ് ഉരുകിയത് അതെല്ലാം. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ താറാവിൻ്റെ ഫാറ്റ്. കോഴിയാണെങ്കിൽ നമ്മൾ സാധാരണ ആ തൊലിയെല്ലാം എടുത്ത് കളയും, ഇത് താറാവിനത് കളഞ്ഞാൽ പിന്നെ അതിന് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് വലിയ ടേസ്റ്റൊന്നുമില്ല. അതുകൊണ്ട് താറാവിൻ്റെ തൊലി വെച്ച് തന്നെ, ഒരുപാട് കട്ടിയുള്ള തൊലി വെക്കണം എന്നില്ല, അല്ലാത്തതൊക്കെ വെച്ച് തന്നെ നമുക്ക് അങ്ങ് വേവിക്കാം. വേണ്ട ഇപ്പോൾ ആ കഷ്ണത്തെ കഷ്ണങ്ങളെല്ലാം ഒരു ബ്രൗൺ കളർ തൊട്ട് ഒരു കറുത്ത കളർ വരെ ആയി വരുന്നുണ്ട്, ദേ നോക്കി. അപ്പോൾ ആ ഒരു പാകത്തിന് ഈ ഗ്രേവി ഒരു ഇത്തിരിയോടെ വറ്റിക്കുക, അതിൻ്റെ ഉപ്പും പുളിയും അതിൻ്റെ ആ ഒരു എരിവും ഇതും എല്ലാം കൂടെ. ഇപ്പോൾ ഇത്തിരിയോട് കുരുമുളക് പൊടി ചേർക്കണം തോന്നുവാണെങ്കിൽ, നല്ല ഇച്ചിരി എരിവ് വേണ്ട ആൾക്കാരാണെങ്കിൽ ഒന്നെങ്കിൽ കാശ്മീരി മുളക് പൊടി അല്ലാത്ത സാധാരണ ചുവന്ന മുളക് പൊടി ചേർക്കാം, അല്ലെങ്കിൽ ഇത്തിരിയോട് കുരുമുളക് ചേർക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ അങ്ങനെ നമ്മുടെ താറാവ് റോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ട് തന്നെ നല്ല കളറായ എണ്ണയും ഇതൊക്കെ കൂടെ തെളിഞ്ഞ് നല്ല പാകത്തിന് കളറായി വരുന്നുണ്ട്. ഇനി നമുക്ക് പാലപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ഇത്തിരി മധുരമുള്ള ബ്രെഡില്ലേ, റൊട്ടിയില്ലേ, നമുക്ക് നാട്ടിൽ കിട്ടണ ബേക്കറിയിൽ നിന്ന് കിട്ടണ റൊട്ടി ഇത്തിരി മധുരമുള്ളത് ഇവിടെയും കിട്ടും, അങ്ങനത്തെ മധുരമുള്ള ബണ്ണ് പോലത്തെ ഒരു സാധനം അതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം. അപ്പം ഞങ്ങളിന്നിവിടെ ആ ബ്രെഡിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്, ബ്രെഡ് റോൾ ഡിന്നർ റോളിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്, ഇത്തിരി മധുരമുള്ള. അങ്ങനെ താറാവ് റോസ്റ്റ് റെഡിയായി, ഒരു സാലഡ് ഒരു സള്ളാസൊക്കെ ഉണ്ടാക്കി അത് സൈഡിൽ വെച്ച് നമുക്ക് കഴിക്കാം. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.